സഞ്ചാരികളുടെ ഹൃദയം കവർന്ന് കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമം എന്നൂര്. 900 കണ്ടിയിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം നേരെ വന്നത് ഇവിടേക്കാണ്. ഓഫ് റോഡ് യാത്ര ചെറുതായൊന്നുമല്ല നമ്മളെ ക്ഷീണപ്പെടുത്തിയത്. ഉറങ്ങിപ്പോയി. എൻട്രൻസിൽ നല്ല മുളയരി പായസം കിട്ടി. തിരിച്ചിറങ്ങിയപ്പോ മോരും. മോരാണ് മുളയരി പായസത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടമായത്. വെട്ടുകല്ല് പാകിയ വഴിയിലൂടെ നടന്നു വേണം ഗോത്ര ഗ്രാമത്തിലേക്ക് എത്താൻ. വെട്ടുകല്ലിന്റെ ഭംഗി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾ തമ്മിലുള്ള വാദപ്രതിവാദങ്ങളാണ് നിങ്ങളിപ്പോ കേട്ടത്. വീട്ടിലെ ഏതെങ്കിലും ഒരു ചുവരിലെങ്കിലും വെട്ടുകല്ല് പതിപ്പിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. പുറത്തെ ചുവരുകളിൽ അത് വേണ്ട എന്നാണ് ജിനോ പറയുന്നത്. മഴയും വെയിലും ഒക്കെ താങ്ങാനുള്ള ശക്തി വെട്ടുകല്ലിലുണ്ടാകുമോ എന്നാണ് സംശയം. ഇനി ഉള്ളിലെ ചുവരുകളിലാണെങ്കിലോ പൊടിയടിക്കും, ക്ലീൻ ചെയ്ത് വെക്കാനും വൃത്തിയാക്കാനും പ്രയാസമാണ് എന്ന് ആർക്കിടെക്ട് പറയുകയും ചെയ്തു. വെട്ടുകല്ല് പാകിയ മനോഹരമായ ചുവരുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇവരീ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് കമന്റ് ചെയ്യണേ. എയർ ഡിസ്ചാർജ് നടക്കുന്ന ടപ് 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 ശബ്ദം കാതോർത്താൽ നമുക്ക് കേൾക്കാം. മനോഹരമായ ഒരു കുന്നിൻ ചെരുവ് അല്ലേ. ഗോത്രജനതയുടെ സമഗ്രമായ ജീവിത പുരോഗതിയാണ് എന്നൂരിന്റെ ലക്ഷ്യം. ഇതുവഴി സ്ഥിരവരുമാന വർധനവുണ്ടാകും, ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും എന്നും വിചാരിക്കുന്നു. ഇവിടെ എത്തിയപ്പോഴും ഒരുപാട് ഫേസ്ബുക്ക് സുഹൃത്തുക്കളെ കാണാനായി. ഫോട്ടോ എടുക്കാനും സമയം കിട്ടി. വെളുത്ത കോടകൾക്കിടയിലൂടെ പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾ കാണാൻ തന്നെ എത്ര ഭംഗിയാണ്. തനത് വയനാടിന്റെ പുല്ലുമേഞ്ഞ കുടിലുകൾ കൂണുപോലെ മുളച്ചു പൊന്തി വരിവരിയായി നമുക്ക് കാണാം. വയനാടിന്റെ തനിനാടൻ വിഭവങ്ങൾ വാങ്ങാൻ കിട്ടും. ഇത് കണ്ടില്ലേ, വക്കോലിൽ പോലും എത്ര ഭംഗിയായാണ് ഇങ്ങനെ ഒരു കലാവിരുത് ഒരുക്കിയിരിക്കുന്നത്. ചെളിമണ്ണ് കുഴച്ചുണ്ടാക്കിയ തിട്ടകളാണെന്ന് തോന്നും. വളഞ്ഞു കുളഞ്ഞു പോകുന്ന വഴികൾ അവസാനിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ഗോത്ര ഗ്രാമത്തിലാണ്. കയറി വരുന്ന വഴിയിൽ അമ്പയത്ത് കാണും. അതിനോടൊപ്പം തന്നെ തനതായ വാദ്യ ഉപകരണങ്ങളുടെ പ്രദർശനവും. ഗോത്രസങ്കേതങ്ങളിൽ നിന്നും ആ പഴയ തുടിയൊച്ചയും ചീനിവാദ്യവും കേൾക്കാം. പ്രകൃതിയുമായി ഇണങ്ങിയ ഗോത്ര കലാരൂപങ്ങളും പാട്ടും ജീവിതവും എല്ലാം കാണാം. ഇവിടെ വന്ന് ആർ ജെ അഞ്ജലി അല്ലേ, ആർ ജെ അഞ്ജലി അല്ലേ എന്ന് പലരും ചോദിച്ചപ്പോ ചേച്ചിക്ക് അതിശയമായിരുന്നു കേട്ടോ. ചേച്ചി ആദ്യമായാണ് എന്നെ കാണുന്നത്, പരിചയപ്പെടുന്നത്. കുറിച്യർ, കുറുമർ, പണിയർ, കാട്ടുനായ്ക്കർ തുടങ്ങി വയനാട്ടിലും കേരളത്തിലും അങ്ങോളം ഇങ്ങോളമുള്ളതുമായ ഗോത്ര വിഭാഗക്കാരുടെ പാരമ്പര്യമായ കലകളും കരകൗശല വൈദഗ്ധ്യത്തിന്റെയും സംരക്ഷണമാണ് ഈ ഗ്രാമം. തനത് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കിട്ടും. അതിൽ നല്ല കാട്ടുതേനുണ്ട്, ചക്കവറ്റലുണ്ട്, ഒരുപാട് വിഭവങ്ങളുണ്ട്. ഉറപ്പായും ഈ യാത്രയും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ലാത്തതാണ്. ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന തേനാണ്. വീഡിയോ ഇഷ്ടമായോ? പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യണേ. താങ്ക് യു. ബൈ.